ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 2:13 മുതലുള്ള വാക്യങ്ങളിൽ ഉണ്ണിയായ യേശുവിനെയും പരിശുദ്ധ അമ്മയെയും കൂട്ടി വിശുദ്ധ യോസേപ്പ് പിതാവ് ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്ന ഭാഗം നാം പലതവണ വായിച്ചു ധ്യാനിച്ചിട്ടുണ്ട്. യേശുവിൻ്റെ ജനനത്തെ വിവരിക്കുന്ന സുവിശേഷ ഭാഗങ്ങളും മറ്റ് വിവരണ ഗ്രന്ഥങ്ങളുമൊക്കെ തരുന്ന വിവരണങ്ങളനുസരിച്ച് മരം കോച്ചുന്ന തണുപ്പുള്ള രാത്രികാലങ്ങളിൽ തന്നെയാണ് പരിശുദ്ധ മറിയവും വിശുദ്ധ യോസേപ്പ് പിതാവും ഉണ്ണിയായ യേശുവിനെയും കൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്നത്. മരുഭൂമി, ഇരുട്ട്, കൊടും തണുപ്പ്, അക്രമികളെക്കുറിച്ചുള്ള ഭയം, യാത്രയുടെ ക്ലേശങ്ങളെ വർണ്ണിക്കുവാൻ ഇനിയും വാക്കുകൾ വേണ്ടിവരുമെന്ന് തോന്നുന്നില്ല. എങ്കിലും ഉണ്ണിയായ യേശു മറിയത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതനായിരുന്നു. ആ അമ്മയുടെ മാറിൽ പുറമേ കണ്ട യാതൊരു അരക്ഷിതാവസ്ഥയും അവനെ അസ്വസ്ഥനാക്കിയിരിക്കില്ല. പ്രിയമുള്ളവരെ, മാമോദീസ എന്ന വിശുദ്ധമായ പ്രവേശക കൂദാശയിലൂടെ ജന്മപാപവും കർമ്മപാപമുണ്ടെങ്കിൽ അതും നീക്കി ദൈവത്തിൻ്റെ മകനോ മകളോ ആക്കി പരിശുദ്ധാത്മാവിനെ നൽകി നമ്മിൽ മായ്ക്കാനാവാത്ത മുദ്രയിടപ്പെടുമ്പോൾ ഒരു വിശുദ്ധൻ്റെയോ വിശുദ്ധയുടെയോ പേര് നമുക്ക് ലഭിക്കുന്നുണ്ട്. ആ വിശുദ്ധനും വിശുദ്ധയോ അവരുടെ ജീവിതം കൊണ്ട് നമുക്ക് മാതൃകയാവുന്നുണ്ട്. അവരുടെ പുണ്യങ്ങളെ നമ്മൾ അനുകരിക്കുന്നുണ്ട്. അവർ നമുക്ക് ജീവിതകാലം മുഴുവൻ വലിയ സംരക്ഷണം നൽകുകയും ചെയ്യുന്നു. ഓരോ തിരുനാളുകളിലും നമ്മൾ നമ്മെ തന്നെ അടിമ വെച്ചും ഓരോ വർഷവും ഇത് പുനരർപ്പിച്ചും നമ്മൾ വിശുദ്ധരെ സ്മരിക്കുകയാണ്. അവർക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. വിശുദ്ധനായ ജോൺ പോൾ 2 മാർപ്പാപ്പയുടെ മരിയ ഭക്തി വളരെ പ്രസിദ്ധമാണ്. അദ്ദേഹം പരിശുദ്ധ അമ്മയെ വിളിച്ച് പ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയെ, ഞാൻ നിൻ്റേതാണ്, ഞാൻ പൂർണ്ണമായും നിൻ്റേതാണ്. വിശുദ്ധ ചാവറപിതാവിൻ്റെ അമ്മയുടെ പേര് മറിയമെന്നായിരുന്നു. മറിയമെന്ന് പേര് വഹിച്ചിരുന്നതിനാവണം അവർ ഒരു വലിയ മരിയ ഭക്തയായിരുന്നു. അവർ കൊച്ചു കുര്യാക്കോസിനെ ദൈവമാതാവിൻ്റെ നാമത്തിലുള്ള കുടവച്ചൂർ പള്ളിയിൽ മാതാവിൻ്റെ അടിമയായി സമർപ്പിച്ചതായി വിശുദ്ധ ചാവറയച്ചൻ രേഖപ്പെടുത്തുന്നുണ്ട്. ഓരോ വർഷവും സമർപ്പണം പുനരർപ്പിച്ചു അപ്രകാരം പരിശുദ്ധ മാതാവിൻ്റെ മകനായി ഈ കൊച്ചു കുര്യാക്കോസിനെ അമ്മ വളർത്തുന്നുണ്ട്. പച്ചയായ ഈ സുന്ദര യാഥാർത്ഥ്യം എന്നും പച്ചകെടാതെ ചാവറപിതാവിൻ്റെ ഓർമ്മയിലുമുണ്ടായിരുന്നു. മരിയ സ്മരണയിൽ ആ കുഞ്ഞിനെ അമ്മ വളർത്തി. താൻ പരിശുദ്ധ അമ്മയുടേതാണെന്ന ചിന്ത ചാവറപിതാവിന് എന്നുമുണ്ടായിരുന്നു. തൻ്റെ പ്രാർത്ഥനകളിൽ, തൻ്റെ പ്രവർത്തനങ്ങളിൽ, തൻ്റെ തീരുമാനങ്ങളിൽ അമ്മയുടെ സാന്നിധ്യത്തെ ചാവറപിതാവ് ഓർമ്മിച്ചെടുത്ത് തൻ്റെ കൃതികളിലും എഴുത്തുകളിലും രേഖപ്പെടുത്തി നമുക്ക് നൽകുന്നുണ്ട്. അദ്ദേഹം തൻ്റെ സഹസന്യാസികൾക്ക് ഇപ്രകാരം എഴുതി: നമ്മുടെ ബലക്ഷയം കണ്ടിട്ട് ഈ പരമപരിശുദ്ധിയായ അമ്മ നമ്മളെ തൻ്റെ വിശുദ്ധ സ്നേഹത്തിൽ ചേർത്തു. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കൂടെ കൂട്ടാം. വിശക്കുമ്പോൾ അമ്മ നമ്മെ സ്നേഹത്തിൻ്റെ അമൃതൂട്ടും. നിരാശയിൽ വീഴുമ്പോൾ അമ്മ നമ്മുടെ കരം പിടിക്കും. ദുഃഖത്തിൽ അവളുടെ കരങ്ങൾ നമ്മുടെ കണ്ണീർ തുടച്ചു നീക്കും. ഭയത്തിൽ അവളുടെ പരിശുദ്ധമായ നീലക്കുപ്പായം നമുക്ക് അഭയമാകും. പരിശുദ്ധ അമ്മേ, ഞാൻ നിൻ്റേതാണ്, ഞാൻ പൂർണ്ണമായും നിൻ്റേതാണ്. ആമേൻ.